വണ്ടി തന്നെ അനുജന്റെ കൈ അടിച്ചു മുറിച്ചവന്മാർ വണ്ടി കെട്ടിക്കൊണ്ടുപോകുന്നത് നീയൊക്കെ കൈ കെട്ടി നോക്കിയിരുന്നതാണ്. മാഫ് കീജിയ സാബ്, ഞങ്ങൾ പരമാവധി ശ്രമിച്ചതാ, പക്ഷെ അവർ രക്ഷപ്പെട്ടു കളഞ്ഞു. വിടില്ല, വിടില്ല ഞാൻ അവനെ. ഏത് നരകത്തിലുണ്ടെങ്കിലും അവനെയും അവളും തേടി പിടിച്ചിരിക്കണം, ഇല്ലെങ്കിൽ നിന്നെയൊക്കെ ജീവനോടെ വെച്ചില്ല ഞാൻ. ചുറ്റി അടിക്കാൻ പറ്റിയ ഒരു മൂടിലല്ല ഞാൻ, നിങ്ങൾ പോയിക്കോ. തെരബിന തുബി നീ ചരിക്കോ ഹംബി നീ ജാക്കി കുട്ടി മേ ബസ്. ഇതെല്ലാരും വിളിക്ക, നമുക്ക് പോവാം. ചെല്ലുമോളെ, നിന്റെ കൂടെ കറങ്ങനല്ലേ അവർ ബോംബെ ഇവിടം വരെ വന്നിരിക്കുന്നത്. ടൂർ കഴിഞ്ഞ് വരുമ്പോഴേക്കും നിന്റെ മൂടൊക്കെ അങ്ങ് മാറും. അപ്പോഴേക്കും ആ തെണ്ടിയേക്കാൾ നല്ല മിടുമിടുക്കനായ ഒരു പയ്യനെ ഞങ്ങളുടെ മനസ്സമ്മതത്തിന് റെഡിയാക്കി നിർത്തിയിരിക്കും. അട്ടേ പിടിച്ച് മെത്തെ കടത്താൻ നോക്കിയതാ നമുക്ക് പറ്റിയ തെറ്റ്. മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടായിട്ടല്ല, ഇവളെ ഓർത്തിട്ട് മാത്രമാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. മനസമ്മതത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുമ്പോ ചെക്കൻ വേറൊരു തെണ്ടി പെണ്ണിനെ കൊണ്ട് ഒളിച്ചു വിടുകാന്നൊക്കെ പറഞ്ഞാൽ നാണക്കേടും. എന്തായാലും മാതാവ് കാത്തു, കഴുത്തേരി താലി വീഴുമ്പ് അവന്റെ തനി സ്വഭാവം അറിയാൻ പറ്റില്ലെന്ന നാൻസ് പറയുന്നേ. ഇല്ല, വേറെ ഒരു പെണ്ണും സന്നിച്ചന്റെ കൂടെ പൊറുക്കില്ല, പൊറുക്കാൻ ഞാൻ സമ്മതിക്കില്ല. മോളെ, മോളെ നീ എങ്ങോട്ടായി പോകുന്നേ? എങ്ങോട്ടാ പൊട്ടം കടിച്ച മാതിരി നീ ഓടുന്നേ? അച്ഛനറിയാതെ സന്നിച്ചൻ എങ്ങും പോവില്ല. പറയും, ആ പെണ്ണിനെ തട്ടിയെടുത്തോണ്ട് പോയിരിക്കില്ലേ സന്നിച്ചൻ? സന്നിച്ചനോ എന്തോന്നാ അവറാച്ച ഇവളി പറയുന്നത്? അവൻ എവിടെയാണെന്ന് അറിയാണ്ട് വിഷമിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവൻ ഒരു പെണ്ണിനെ തട്ടിയെടുത്തോണ്ട് പോകുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. നിനക്ക് തോന്നുന്നുണ്ടോ അവനങ്ങനെ ചെയ്യുമെന്ന്? ഉണ്ടോ സോണിയ? എങ്കി പിന്നെ അവനവിടെ? ആ അവനവിടെ ഉണ്ടോ? ഇങ്ങോട്ട് വിളിക്കേ. ഓ, ഒരു അത്യാവശ്യം വരുമ്പോ അത് യോന് ചെവി കേക്കത്തില്ല. ഒന്ന് ഉറക്കെ പറയടോ. പെണ്ണിനെ തട്ടിയെടുത്തിട്ടില്ലെങ്കിലേ പിന്നെ എന്തിനാവൻ മുങ്ങിയേ? പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞ് പെണ്ണിനെ തട്ടിയെടുത്തിട്ട് കുറ്റം സന്നിച്ചന്റെ പുറത്തിട്ടിരിക്കുകയാണെന്നാ ഞാൻ കേട്ടത്. ആരെ? അവറാച്ചൻ അറിയുമായിരിക്കും. ഒരു രത്തൻ ഭായി. ഈ വണ്ടിക്കൊക്കെ സിസി കൊടുക്കുന്ന ആ മാർവാടിയോ? അവൻ തന്നെ വെറുമൊരു സാത്താനാ. അവന്റെ ആൾക്കാര് വെറുതെ കോളനി കയറി വന്ന് അടിപിടി ഉണ്ടാക്കിയവരെന്ന് കരുതി തൽക്കാലം ഒന്ന് മാറി നിൽക്കുക. കാര്യങ്ങളൊക്കെ ഒന്ന് അടങ്ങി കഴിയുമ്പോ സന്നിച്ചിറങ്ങിയെത്തും. പിന്നെ മനസ്സമ്മതവും കല്യാണവും ഒക്കെ ഒരുമിച്ച് നടത്താം. എന്താ അല്ലച്ചോ സണ്ണി വരാൻ താമസിച്ച? നിങ്ങളൊന്ന് വന്നേ, ഒരു പള്ളിക്കാരൻ പറയാറുണ്ട്. വാ. ഇപ്പൊ നിനക്ക് സമാധാനമില്ലേ? ആണ്ടവനെ, ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും തപ്പിരുന്നാൽ മന്നിച്ച് കരുണയെ കാട്ടി എങ്ങളെ കടസി വരെ കാപ്പാത്തപ്പാ. എന്താ നിർത്തിയത്? തേടിയ വള്ളി കാലിൽ ചുറ്റി. വണ്ടി ഓടിക്കുമ്പോ വള്ളിയും ചുള്ളിയൊക്കെ കാലിൽ ചുറ്റാ സൂക്ഷിക്കണം. ഒരുമാതിരി പോത്തുപോലെ കിടന്നിട്ട് ചൊറണ വർത്താനം പറയരുത്. ഞാൻ പറഞ്ഞ മുത്തുസ്വാമി ഇതാ നിക്കണ്. മുത്തുസ്വാമി, മുത്തുസ്വാമി മച്ചാ, ഇതുവരേക്കും നീ എങ്ങേ ഉണ്ടടാ മുത്തച്ഛാൻ? എന്തെങ്കിലും ആവട്ടെ, തങ്ങാൻ ഒരു ഇടം കിട്ടിയാ മതിയായിരുന്നു. എന്താ ടെൻഷനായോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ പുലിവാലൊന്നും വലിച്ച് തലേ വെക്കണ്ടെന്ന്? ഉറങ്ങുന്ന കണ്ടില്ലേ, ഊട്ടിക്ക് ടൂർ വന്ന മാതിരി. ആ പാവം കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഇവനിത് എന്തോന്ന് അയാളോട് ചരിത്രം മുഴുവൻ പറഞ്ഞോണ്ടിരിക്കുന്നു. എന്തായി? ഞാൻ പറഞ്ഞില്ലേ മുത്തുസ്വാമിയെ കണ്ടു കിട്ടിയാൽ സംഗതി ഓക്കെ. ഞങ്ങൾക്ക് രണ്ടുടലും ഒരു മനസ്സ്. അപ്പടി കളിച്ചവര് മൂഞ്ചി പാത്താലേ തെരുവിടെ ബംഗ്ലാവ് ഇങ്ങ പക്കത്തില് ഈശ്വര നീ വള്ളിയത് നിങ്ങ പിന്നാടി. ഓക്കെ.
ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. സാരമില്ല, സീസൺ ആയാലേ മുതലാളി വരൂ. അതുവരെ നിങ്ങൾക്ക് ഇവിടെ സുഖമായി താമസിക്കാം. டேய், இந்த வண்டி நல்லா கழுவி சுத்தம் பண்ணி வையடா. இவங்களுக்கு சைட் சீயிங்க்கு போறோம். ஐயோ, இந்த வண்டில சைட் சீயிங் ஒன்னும் போக முடியல. அதங்க சார். அல்ல, அது இதுன்ன டீசல் ஒடிஞ்சிருக்க. ஓஹோ, அப்ப சரி, நமக்கு வேற வண்டி அரேஞ்ச் பண்ணலாம். வாங்கோ. போங்கோ சார். வரேன சார். சுத்தசாமி இல்ல அசலைட் மலையாளம் പറയുന്നണ്ടല്ലോ. எവിടെയാ நாடு? கன்னியாகுமரி. கொறே நாள் ഞങ്ങൾ ഒരുമിച്ച് ഒരേ ചാനലിൽ ഓട്ടോ ഷോ അടിച്ചിരുന്നാ. പിന്നെ അമ്മ തമിഴ്ത്തിയും അച്ഛൻ മലയാളിയാ. அப்ப ஒரு തമിഴാളിയാണല്ലേ. சார் நல்ல தமாஷக்காரனാണല്ലോ. எது கேட்டா புலியும் மிமிக்ரி அணிக்கு சாமி. നല്ല രാശിയുള്ള റൂമാണ് സാർ. ഒരുപാട് കപ്പിൾസ് ഹണിമൂണിന് വന്ന് ഗാലിയായി താമസ റൂമാ. വാങ്ങമ്മ പോങ്കമ്മ ചെല്ല്. ഭയങ്കര വിശ്വാസിയാ. ഒരാത്തിന് മലയ്ക്ക് മാലയും കൂടി ഇട്ടിട്ടുണ്ട്. അതെ, സംഗതി കുഴപ്പമെന്ന് അറിഞ്ഞാ പിന്നെ അവനിവിടെ താമസിക്കാൻ സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട, വേറെ എവിടെയെങ്കിലും നോക്കാന്ന്. വേറെ നോക്കാനോ? ഈ കൊടുന്തണുപ്പത്ത് ഊട്ടിയിൽ ഈ പെണ്ണിനെ കൊണ്ട് തെണ്ടി കിടക്കാൻ എന്നെ കിട്ടില്ല. എന്തായാലും നീ അവളെ ഏറ്റു, പിന്നെ കൂടെ താമസിച്ചാൽ എന്താ? എന്താ എന്ന് പറഞ്ഞാൽ അതൊന്നും പറയണ്ട, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അത്രയ്ക്ക് പുണ്യാളനാണെങ്കിൽ രാത്രി ആവുമ്പോ നീ ഞങ്ങളുടെ മുറിയൊന്ന് കിടന്നോ. വണ്ടിന്ന് പെട്ടിയൊക്കെ എടുക്കണ്ടേ? പെട്ടിയും ചെട്ടിയൊന്നും ഇല്ലടോ, എന്തേ ഈ യൂണിഫോം പോരെ. നന്നായിട്ടുണ്ട്, എങ്കിലും കുളിരുള്ള സ്ഥലമല്ലേ, ഒരു സ്വെറ്ററെങ്കിലും കൊണ്ടുവരാതെ. ഇവൻ എന്തിനാ ഇനി സ്വെറ്റർ? തൽക്കാലം അതൊന്നും വേണ്ട, കുഞ്ഞുമ്പു ചേട്ടൻ പോയി ഞങ്ങൾക്ക് എല്ലാം കുറച്ച് ഡ്രസ്സ് മേടിച്ചോളൂ. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ചായ എടുക്കാം. ചായ ഉണ്ടോന്ന് ഈ തണുപ്പും അറിവും തോന്നില്ല. ഇവിടെ മറ്റവും കിട്ടുമോ? ഇയാള് എന്താ വട്ടം സമയമാണ്? ഈ തണുപ്പത്ത് ഇത്തിരി സ്മോൾ അടിക്കാൻ പോലും യോഗമില്ലാതെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഫെസ്റ്റിവൽ ആയോണ്ടായിരിക്കും മുറി കിട്ടാത്തത്. ബുക്ക് ചെയ്യേണ്ടതായിരുന്നല്ലേ. ഫ്രണ്ട്സ്, ഇവിടെ റൂമില്ല. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? തണുപ്പാണെങ്കിൽ സഹിക്കാൻ വയ്യ. വൈകുന്നേരം എവിടെയും ചേക്കരിയില്ലെങ്കിൽ തണുപ്പടിച്ച് ചത്തുപോകും. വാ, വേറെ എവിടെയെങ്കിലും നോക്കാം. ഇത് 100 താനേ, 110 രൂപ സാർ. അത്രേ ഉള്ളൂ? എന്നാ സാർ കള്ള് ചാപ്പിട്ട് കടച്ചോൾറേ, 10 രൂപ കൊടുത്തിട്ട് പോയാ പോതും. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാ ഞാൻ കുടിച്ചേ. ഫോർ യുവർ ഹെൽത്ത്. പുരിഞ്ഞിതാ 10 രൂപ കയ്യിൽ നിന്നിട്ടോ. യാരവ താലിക്കു പൊന്ന്, പീലിക്കു കണ്ണ്, താഴത്തു വിണ്ണ്, നീ എന്റെ പെണ്ണ്. ഇളവയിലൊടുത്തു വന്ന ഇതൽ മിഴി വിരിഞ്ഞു നിന്നാൽ ഇനിയൊരു മനസ്സു തന്നാൽ